ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീനീസ് ടെക്നിക്സ് റൂഫിങ്ങിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ റൂഫിംഗ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ അതുമല്ലെങ്കിൽ റൂഫിംഗ് ജോലികൾ ചെയ്യിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ റൂഫിംഗ് ജോലികൾ ചെയ്യുന്ന ഒരാളാണോ അതല്ല റൂഫിംഗ് ജോലികൾക്ക് ആവശ്യമായ മെറ്റീരിയൽ വിൽക്കുന്ന ഒരു കടക്കാരനാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഈ മേഖലയിൽ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു ബഡ്ജറ്റ് റെഡിയാക്കുന്നു എന്നാൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ബഡ്ജറ്റ് ആകെ താളം തെറ്റുന്നു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് റൂഫിങ് ഏരിയയുടെ ഫ്ലോറിൻ്റെ നീളവും വീതിയുമാണ് നാം അളക്കുന്നത് ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റ് അളവും റൂഫിംഗ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സ്ക്വയർ ഫീറ്റ് അളക്കുമ്പോൾ കിട്ടുന്ന സ്ക്വയർ ഫീറ്റ് കണക്കും തമ്മിൽ ഗണ്യമായ ഒരന്തരമുണ്ട് സ്ക്വയർ ഫീറ്റിലുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടിയാൽ ബഡ്ജറ്റ് താളം തെറ്റില്ല വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയടി ഷീറ്റാണ് മേയാൻ ഉപയോഗിക്കുന്നതെന്നും അത് എത്ര എണ്ണം വേണ്ടിവരുമെന്നും എത്ര സ്ക്വയർ ഫീറ്റ് വർക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ കിട്ടുമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റൂഫിംഗ് വർക്ക് ഇരുവശത്തേക്കും ചരിച്ചു പണിയുന്നാണോ ലാഭം അതോ നാലു മൂല കോടി വച്ച് പണിയുമ്പോൾ കൂടുതൽ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റം വരുമോ എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ് ഈ വീഡിയോയുടെ അവസാനം അതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ പേര് ശ്രീനി റൂഫിങ്ങിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ പുതിയ പുതിയ വീഡിയോകൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കണും പ്രസ് ചെയ്തുള്ളൂ ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ വരുന്ന ഒരു റൂഫിങ്ങിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇനിയുള്ള കാര്യങ്ങൾ ഒറ്റ സ്ക്രീനിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഡ്രോയിങ്ങിലേക്ക് പോകാം ബീം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ അളവ് നീളം പതിനൊന്ന് മീറ്ററും വീതി എണ്ണൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററുമാണ് നാല് വശത്തേക്കും എൺപത് സെൻറ്റിമീറ്റർ വീതം ചാടിച്ചിടുമ്പോൾ നീളം പന്ത്രണ്ട് അറുപതും വീതി തൊള്ളായിരത്തി എൺപതുമായി മാറുന്നു ഇതിൻ്റെ കൂടെ പാത്തി കൂടി വരികയാണെങ്കിൽ ഈ യുസ്പാൻ അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് മൂന്നടി തൊണ്ണൂറ് സെൻറ്റിമീറ്ററായി മാറും നമുക്കാദ്യം എത്രയടി നീളമുള്ള ഷീറ്റാണ് ഈ മേൽക്കൂരയ്ക്ക് വേണ്ടി വരിക എന്ന് നോക്കാം അതിനായി തൊള്ളായിരത്തി എൺപതിന് രണ്ടായി ഭാഗിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അതിനെ എഴുപത്തി രണ്ട് കൊണ്ട് ഹരിക്കുന്നു പിന്നീട് ആറ് കൊണ്ട് വീണ്ടും ഗുണിക്കുന്നു ശേഷം ഫോർമുലയായ പതിമൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ആറ് കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ ഷീറ്റിൻ്റെ നീളം ലഭിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ അതായത് പതിനെട്ടടി ഷീറ്റാണ് ഈ മേൽക്കൂരയ്ക്ക് വേണ്ടി വരുന്നത് ഇനി പതിനെട്ടടിയുടെ എത്ര ഷീറ്റ് വേണ്ടിവരുമെന്ന് നോക്കാം ഇന്ന് മാർക്കറ്റിൽ ആയ അലൂമിനിയം ഷീറ്റുകൾ ഒരു മീറ്റർ വിരിച്ചിലും ജി ഐ ട്രഫോർഡ് പൗഡർ കോട്ട് ഷീറ്റുകൾ ഒരു മീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ വിരിച്ചിലും ലഭിക്കും പന്ത്രണ്ട് മീറ്റർ അറുപത് സെൻറ്റിമീറ്റർ ആണ് നീളം അപ്പോൾ ഇരുപത്തിയഞ്ച് ഷീറ്റ് കൊണ്ട് ഈ മേൽക്കൂര മേഞ്ഞു തീർക്കാം മൂല കട്ട് ചെയ്യുമ്പോഴുള്ള വേസ്റ്റേജ് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഷീറ്റ് അധികം എടുക്കാം മൊത്തം ഇരുപത്താറ് ഷീറ്റ് ഇനി നമുക്ക് വർക്കിന് ശേഷം സ്ക്വയർ ഫീറ്റ് എത്രയായി എന്ന് നോക്കാം നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് അടിയാണ് റൂഫിൻ്റെ നീളം അതിനെ കൊണ്ട് ഗുണിച്ച് വീണ്ടും രണ്ടു കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ മൊത്തം റൂഫിൻ്റെ സ്ക്വയർ ഫീറ്റ് കിട്ടും അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് നാല് അടിയാണ് ഇവിടുത്തെ റൂഫിംഗ് സ്ക്വയർ ഫീറ്റ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറ് റൂഫ് ചെയ്തപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അധികം വന്നു ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും ഹിപ്പ് റൂഫല്ലേ നമ്മൾ ചെയ്തത് നാല് വശത്തേക്കും കൂടി വച്ച് ഇതിപ്പോൾ ഷീറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയപ്പോൾ ഇരുവശത്തേക്കും വെയ്യുന്ന രീതിയിലും കണക്കാക്കി ഇത് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടേ അതിനു മുമ്പ് ഇത്രയും നേരം കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതെയെന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്തോളൂ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഡൗട്ട് ക്ലിയർ ചെയ്യാം ഹിപ് പ്രൂഫിൻ്റെ ഓരോ ആംഗിളും ഓരോ സെക്ഷനും തിരിച്ച് നമുക്ക് നീളവും വീതിയും കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്വയർ ഫീറ്റ് ഒന്നുകൂടി കണക്കാക്കാം ഇരുഭാഗത്തുമുള്ള ട്രയാങ്കിൾ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് അഞ്ച് അടിയാണ് ഇതിൻ്റെ നേർ നീളഭാഗത്തുള്ള ട്രയാങ്കിളിൻ്റെ അളവ് നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് അടി സെൻറ്ററിൽ റെക്റ്റാംഗുലറായി കിട്ടുന്ന സ്ക്വയർ ഫീറ്റ് നൂറ്റി അറുപത്തിയഞ്ച് പോയിൻറ്റ് ആറ് അടിയാണ് ഇവയെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് നാം നേരത്തെ കണക്ക് കൂട്ടിയ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് തന്നെയാണ് ഒരു സ്ക്വയർ ഫീറ്റോ രണ്ട് സ്ക്വയർ ഫീറ്റോ ചെറിയൊരു വ്യത്യാസം കണ്ടേക്കാം അത് വേറൊന്നും കൊണ്ടല്ല സെൻറ്റിമീറ്റർ ഇഞ്ചിലേക്ക് മാറ്റുമ്പോഴുണ്ടാവുന്ന നമ്മുടേതായ ചെറിയ കുറവുകളാണ് അത് കറക്റ്റായി ചെയ്യണമെങ്കിൽ അതിനുള്ള ഫോർമുലയുണ്ട് ആ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ അതും കറക്റ്റായി കിട്ടും പുതിയ പുതിയ റൂഫിംഗ് അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ